ഹലോ ഗായ്സ്, വെൽക്കം ടു യെല്ലോ ഗോൾഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കാർ വാഷിംഗ് വീഡിയോ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പം സാധാ എല്ലാവരും ഓർക്കും കാർ വാഷിംഗ് വീഡിയോ എന്താണ്, അതെല്ലാവരും കണ്ടിട്ടുണ്ട്, എല്ലാവരും ചെയ്യുന്നുമുണ്ട്, കാറുള്ളവരെല്ലാവരും സ്വാഭാവികമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എന്നാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാർ വാഷിംഗ് ആണ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ 4 ലിറ്റർ വെള്ളത്തിൽ കാർ വാഷ് ചെയ്യാൻ പറ്റുമെന്ന്? എന്നാൽ ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് 4 ലിറ്റർ വെള്ളത്തിൽ എങ്ങനെ കാർ വാഷ് ചെയ്യാമെന്നുള്ളതാണ്. അത് സാധാ വാഷിംഗ് അല്ല, അവർ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ സ്റ്റീം വാഷിംഗ് ആണ്. സ്റ്റീം നമ്മുടെ കാർ വാഷിങ്ങിന് വേണ്ടി നമ്മൾ അവരെ വിളിച്ചിട്ടുണ്ട്. അപ്പം കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന എക്കോ വാഷ് കാർ വാഷിംഗ് സർവീസിലെ ഒരാളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. പുള്ളിക്കാരൻ്റെ പേര് വിനീത് എന്നാണ്. അപ്പോൾ വിനീത് നമ്മളോട് ഡീറ്റെയിലായിട്ട് കാര്യങ്ങളൊക്കെ പറയും. അപ്പം നിങ്ങൾ ഇതിൽ കൂടെ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ ഈ സർവീസ് എന്ന് പറഞ്ഞാൽ മാവേലിക്കരയിൽ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ വീടുകളിൽ ചെന്ന് കാർ വാഷ് ചെയ്യുന്ന പരിപാടിയാണ്. വെള്ളം ഉപയോഗിച്ചല്ല, സ്റ്റീം ഉപയോഗിച്ച്. അപ്പം നിങ്ങൾ ഇതിൽ എങ്ങനെയാണ് പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത്? പാക്കേജ് നോർമൽ വാഷ് 500 rupees ആണ്. പിന്നെ നമ്മുടെ എക്സ്ട്രാ പാക്കേജിലുണ്ട്, 1000, 1500, 2000, 3000. നിങ്ങൾ വണ്ടിക്കെല്ലാം ഒരേ പാക്കേജ് ആണ് കൊടുക്കുന്നത്? വണ്ടി അത് 500 നമ്മുടെ ബേസിക്. അല്ലാതെ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങളുടേതായിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത്? സ്പെഷ്യലായിട്ട് സൗജന്യമായിട്ട് നമ്മുടെ ഒരു സർവീസ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റോഡിലൊക്കെ ആക്സിഡൻറ് ഉണ്ടായ കൂടുതൽ ആൾക്കാരും ആരെയും സഹായിക്കാറില്ല. സഹായിക്കുന്നതിന് പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ വണ്ടികൾ കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ രക്തക്കറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വണ്ടിക്കകത്താകും എന്നുള്ള പേടി കാരണമാണ് അവർ സഹായിക്കാതെ. അങ്ങനെ വണ്ടിക്കകത്ത് രക്തക്കറ അങ്ങനെ ആരെല്ലാം രക്ഷിച്ച് വണ്ടിക്കകത്ത് രക്തക്കറ എന്തെങ്കിലും ആണെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൗജന്യമായിട്ടത് സീറ്റിലുള്ള ബ്ലഡെല്ലാം ഉള്ളു ആ ഏരിയ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് നമ്മൾ സീറ്റെല്ലാം ക്ലീൻ ആക്കി പഴയ എങ്ങനെ പഴയ അവസ്ഥ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ തികച്ചും ഫ്രീ ആണ്. വേറെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സോഫ ക്ലീനിങ്, കാർപ്പറ്റ് ക്ലീനിങ്, പിന്നെ ഹൗസ് ക്ലീനിങ് എല്ലാം ഉണ്ടല്ലോ. കാറിന്റെ മാത്രമല്ല, വണ്ടികളുടെ മാത്രമല്ല, വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്ലീനിങ്ങും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. അപ്പൊ വേറെ എന്തെങ്കിലും അതിന് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പാക്കേജോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ അങ്ങനെ? ഹൗസ് ക്ലീനിങ്, കാർപ്പറ്റ് ക്ലീനിങ് അത് സൈസ് അനുസരിച്ചാണ്. വീടുകളിൽ ചെന്ന് വീടിന്റെ സൈസും കാർപ്പറ്റിന്റെയും സോഫയുടെ ഒക്കെ സൈസ് അനുസരിച്ചാണ് അതിന്റെ പാക്കേജ് ഒക്കെ വരുന്നത്. അല്ലാതെ എനിക്ക് ഫിക്സഡ് ആയിട്ട് ഒരാമൊണ്ടില്ല. ഇല്ല. നിങ്ങൾ എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഏകദേശം 4 മാസത്തോളം. 4 മാസത്തോളമായി. ഇതിനു മുമ്പും വേറെ ഈ ഫീൽഡിൽ തന്നെയായിരുന്നു ജോലി? ഈ ഫീൽഡിലല്ലായിരുന്നു, ഗൾഫ് റിട്ടേൺ ആണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കോവിഡും ലോക്ക്ഡൌണും എല്ലാം കൂടി ആയിട്ടേക്ക് നമ്മൾ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. ഇതിനെക്കുറിച്ച് നേരത്തെ അറിവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ആ അറിവുണ്ട്. സ്റ്റീം സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ വാഷിനെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ട ഒരു സംവിധാനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിക്കകം അവർ ഒന്നും ചെയ്യാറില്ല. പക്ഷെ സ്റ്റീം ചെയ്യുമ്പോൾ നമ്മൾ വണ്ടിയുടെ ഏതൊരു മുക്കും മൂലയും സ്റ്റീം ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യും. അതുമൂലം നമുക്ക് വണ്ടിക്കകത്തിൽ ഉള്ള ബാഡ് സ്മെല്ല്, പൊടി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒഴിവായി കിട്ടും. അപ്പം നമുക്ക് ഇത് ഒരു വണ്ടി ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കുന്നുണ്ട്? ഏകദേശം ഒരു 45 മിനിറ്റ്. അത്രയേ ഉള്ളൂ. അപ്പം ഒരു ദിവസം ഒരു 3-4 ചെയ്യാം. നിങ്ങൾ വണ്ടിക്കെല്ലാം ഒരേ പാക്കേജ് ആണ് കൊടുക്കുന്നത്? വണ്ടി അത് 500 നമ്മുടെ ബേസിക് പാക്കേജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കൊറോണ കൂടി വരുന്ന സാഹചര്യമാണ്, അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക. അപ്പം മാക്സിമം നമ്മൾ അനാവശ്യ കാര്യങ്ങൾക്കൊന്നും പുറത്തിറങ്ങാതിരിക്കുക. നമ്മൾ സൂക്ഷിച്ചാലേ നമുക്ക് ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും സ്റ്റേ അറ്റ് ഹോം. ബൈ.